കാരിയെ നമുക്ക് അവരുടെ അനുഭവം വായനാനുഭവം കേൾക്കാം. അലീന ചേരുന്നു നമ്മോടൊപ്പം. ശ്രീമതി അലീന, എങ്ങനെയാണ് എം ടി എന്ന കഥാകാരനെ അലീന കാണുന്നത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് എം ടിയുടെ കഥകൾ നമ്മുടെ സിലബസിൽ തന്നെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് രണ്ട് കഥകളൊക്കെ. അപ്പോ ഒരു ആളുടെ ഒരു പശ്ചാത്തലം ഒക്കെ എനിക്ക് പലപ്പോഴും ഒരു തരത്തിൽ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. എന്നാലും ഈ ഫാമിലിയിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സംസാരിക്കുന്ന രീതി, അതായത് ഒരു അനിയത്തി പുതിയതായിട്ട് വരിക, അച്ഛനും അമ്മയും തമ്മിലുള്ള ഇഷ്യൂസ്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്നാൽ എഴുത്തിനേക്കാളും കൂടുതൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകളാണ് എന്നെ കൂടുതലും ആകർഷിച്ചിട്ടുള്ളത്. ചില സിനിമകൾ എപ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരുന്നു. വൈശാലിയാണെങ്കിലും അതുപോലെ വേറൊരു വിഷ്വൽ ലാംഗ്വേജ് തന്നെ എം ടി തന്നിട്ടുണ്ട് മലയാളത്തിന്റെ സംഭാവനയായിട്ട്. അപ്പോ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്ന കഥ നമുക്കറിയാം, ജാനപ്പെട്ടി എന്ന് പറഞ്ഞ സിനിമയായി. ആ കഥയാണെങ്കിൽ തന്നെ വളരെ വ്യത്യസ്തവും അത് കഥയിൽ നിന്ന് സിനിമയാകുമ്പോഴേക്ക് അതിന്റെ ഒരു സൗന്ദര്യം ഒട്ടും തന്നെ ചോർന്നു പോകാത്ത രീതിയിൽ അതിനെ വികസിപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. പലപ്പോഴും പല കഥാകാരന്മാരും പരാജയപ്പെട്ടു പോകുന്നൊരു ഫേസ് ആണത്. അത് സിനിമ ആക്കുമ്പോഴേക്കും അതിന്റെ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നു, അത് ഒരു വിഷ്വൽ മീഡിയത്തിലേക്ക് മാറുന്നു. അപ്പൊ അതിലൊക്കെ എം ടി ഭയങ്കര ബ്രില്യന്റ് ആണ്. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് എം ടിയെ കുറിച്ച് യാത്രത്തിൽ പറയാനുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ ഏതാണ് അലീന ഏറ്റവും കൂടുതലായി ആകൃഷ്ടയായിരിക്കുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും കഥാപാത്രം എന്ന് പറയുന്നത് വളരെ പുതുമയുള്ളത് തന്നെയായിരുന്നു. എന്നാൽ കഥാപശ്ചാത്തലമോ അതുപോലത്തേക്കാണെങ്കിൽ എനിക്ക് അറിയില്ല എത്രത്തോളം ഞാൻ അതിൽ ആകൃഷ്ടയായിട്ടുണ്ട്. പക്ഷെ ഓരോ കഥാപാത്രങ്ങൾ നിർമ്മിക്കുന്നതും ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം, അച്ഛനും അമ്മയാണെങ്കിലും അതേപോലെ തന്നെ ചേട്ടനും അനിയത്തിയാണെങ്കിലും, അത് ആ ബന്ധം കാണിക്കുന്നത്, അതിന്റെ ഡെപ്ത് കാണിക്കുന്നത് ഒക്കെ ബ്രില്യന്റ് ആയിട്ട് തന്നെയാണ്. അത്തരം കാര്യങ്ങളാണ് എം ടിയിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തത്. കാര്യങ്ങൾ എഴുതുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ മേഖലയിലാണ് എം ടിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. ശരി, വളരെ നന്ദി അലീന. നമുക്ക് എം ടിയുടെ ഈ പിറന്നാൾ ദിവസം പങ്കുചേർന്ന് സംസാരിച്ചു.